ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ചരിത്രം കണ്ട ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. അതിൽ നിന്നെ അഭിമാനിക്കാം. സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും ധൂർത്തും തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണങ്ങൾ. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. സപ്ലൈകോ നിശ്ചലാവസ്ഥയിലാണ്. അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നും ഇല്ല. തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അംശാദായം അടച്ച ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ പോലും മുടങ്ങിയിരിക്കുകയാണ് സാർ. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. മുടങ്ങാതെ കിടക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇപ്പൊ ക്ലിഫ് ഹൗസിന്റെ നവീകരണം. സാറിന്റെ മാനം കപ്പലേറ്റ്. ടാങ്ക് നിർമ്മിക്കാൻ 5.92 ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. കർട്ടൻ നിർമ്മിക്കാൻ 7 ലക്ഷം. അങ്ങനെ ഏതൊരു എരപ്പാളിക്കും ചെയ്യാവുന്ന ജോലിയല്ല, അതൊരു കലയാണ്. മോഷ്ടിക്കുന്നവൻ അപ്പൊ കലാകാരനും. കർട്ടൻ നിർമ്മിക്കാൻ 7 ലക്ഷം. സർ, ഈ കർട്ടൻ എന്താ സ്വർണം പൂശിയതാണോ? ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സർ. മുതലും പലിശ ചേർത്ത് തക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. നിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. അപ്പോ നമുക്ക് ഇറങ്ങാൻ ചേച്ചി വരെ പിന്നെ. ഓക്കേ, ബൈ.